ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആരാ ജുലൈബീബ് എന്നറിയോ? ശരീരത്തിൽ വികൃതമായ കറുത്ത പാടുകൾ വന്ന വിരൂപരിൽ വിരൂപനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ജുലൈബീബേ കല്യാണം കഴിക്കണ്ടേ ജുലൈബീബേ എന്ന് ചോദിച്ചു. ജുലൈബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ജുലൈബീബ് എന്ന് പറയുന്ന വിരൂപനെ ആരെങ്കിലും പെണ്ണ് തരുവോ? വേദനയോടെ കൂടെയുള്ള സംസാരമാ. അല്ലാഹുവിന്റെ റസൂലേ, ഈ ജുലൈബീബിനെ ആരെങ്കിലും പെണ്ണ് തരുവോ? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, രണ്ടു വട്ട സമ്മതമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മോളെ കെട്ടെ, എനിക്ക് രണ്ടു വട്ട സമ്മതാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കല്ല, എന്റെ പ്രിയങ്കരനായ ജുലൈബീബിനാണ് ഞാൻ പെണ്ണന്വേഷിക്കുന്നത്. ഉടനെ തന്നെ അയാൾ പറഞ്ഞു, എന്നാലേ എന്റെ ഭാര്യനോട് കൂടെ എനിക്ക് ചോദിക്കണം. നേരെ വീട്ടിൽ ചെന്നു, ഭാര്യനോട് സംസാരിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ വമ്പിച്ച തർക്കമാണ്. ഭാര്യ പറഞ്ഞു, കുലീനയായ സുന്ദരിയായ തന്റെടിച്ചമുള്ള തറവാടിച്ചമുള്ള എന്റെ മോളെ ജുലൈബീബ് എന്ന് പറയുന്ന വിരൂപനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേ, ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതനായി അവിടേക്ക് നിശ്ചയിക്കപ്പെട്ട ജുലൈബീബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. പെണ്ണ് കണ്ട് തിരിച്ചു പോരുകയാണ്, കല്യാണം കഴിക്കാൻ പറ്റൂല എന്നുള്ള തിരിച്ചിങ്ങനെ ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആ വീട്ടിലെ ആ മോള് വാപ്പാനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറയാ, ഉമ്മ വാപ്പാ, എനിക്ക് പുതിയാപ്പിളയായ ജുലൈബീബിനെ പറഞ്ഞയച്ചതാരാ? വാപ്പയുമ്മ പറഞ്ഞു, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നാ ഉമ്മ, എന്നാ ഉമ്മ, എനിക്കത് മതി, ഉമ്മ എനിക്കത് മതി, എനിക്ക് ജുലൈബീബിനെ പുതിയാപ്പിളയായിട്ട് മതി. കാരണം എന്തറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയത്തോടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ. അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് എതിര് പ്രവർത്തിക്കുന്നവർ മുഅ്മിനല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വാപ്പാ ഉമ്മ, അതുകൊണ്ട് എന്റെ റസൂൽ എനിക്ക് കണ്ടെത്തിയ പുതിയാപ്പിള ജുലൈബീബാണെങ്കിൽ ഇതാ രണ്ടു കൈകളും നീട്ടി ഞാനിതാ ജുലൈബീബിനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. സഹോദരിമാരെ, നമുക്കൊരിക്കലും സൗന്ദര്യമല്ല വിവാഹരംഗത്ത് മാനദണ്ഡം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്, ഏത് സമയത്തും വരും, ഏത് സമയത്തും നഷ്ടപ്പെടും. അതാണ് സൗന്ദര്യം, അതാണ് സമ്പത്ത്. ഏത് പണ്ഡിതന്മാര് പറയാൻ, വൽ മാലു വൽ ജമാൽ ലില്ലും സായിലും, ഇത് രണ്ടും നീങ്ങിപ്പോകുന്ന അനുഗ്രഹങ്ങളാണ്. ഏത് സമയത്തും നീങ്ങിപ്പോകും. ഒരു രണ്ട് പ്രസവം പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യമൊക്കെ പോയി, സൗന്ദര്യമൊക്കെ പോയി, അത്രേ ഉള്ളൂ. പിന്നെ എന്തേലും ഒരു പ്രയാസം വന്നാൽ നമ്മുടെ സമ്പത്തും പോയി. അതുകൊണ്ട് സമ്പത്തും തറവാടിച്ചവും അതേപോലെ തന്നെ സൗന്ദര്യവുമല്ല വിവാഹ രംഗത്ത് നമ്മൾ മാനദണ്ഡമാക്കേണ്ടത്. മാനദണ്ഡമാക്കേണ്ടത് ദീനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ, മോളെ കെട്ടിക്കുന്ന സമയത്ത് മോന് ദീനുണ്ടോ പരിശോധിക്കണം. മകനെ കെട്ടിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ദീനുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.